ഫോറൈൻ ക്ലബ്ബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾ ഒരു ജാലകമാണ്, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വയം ഒരു ജാലകമാണ്. ആ ജാലകത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് ആ ലോകത്തെ സ്വയം വൃത്തിയാക്കി തിളക്കമുള്ളതാക്കി വെക്കുക. ബെർണാഡ് ഷാ പറഞ്ഞാൽ നമ്മളാകുന്ന വീടിൻ്റെ ജാലകം നമ്മുടെ മനസ്സാണ് എന്ന് കാണാം. ആ മനസ്സിനെ ശരീരത്തിന് കാണാനുള്ള വഴി കണ്ണുകൾ കൊണ്ട് നോക്കി ഒരുക്കിയിരിക്കുകയാണ്. അതിനെ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മൾ ചുറ്റുമുള്ളത് എന്തിനേയും നോക്കിക്കാണുന്നത്. അവിടെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പുകമറ വീണാൽ ആ ജനൽപ്പാളികൾ പുക കൊണ്ട് മൂടും. പുറത്തേക്കുള്ള നമ്മുടെ കാഴ്ചകളും അവ്യക്തമാകും. എത്രത്തോളം നമ്മുടെ കാഴ്ചപ്പാടുകൾ വികലമായിരിക്കുന്നുവോ അത്രത്തോളം ആ ജനൽ കാഴ്ചകൾ, ആ ജാലകങ്ങൾ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരിക്കും. നമുക്ക് ആ ജനൽ ചില്ലുകളെ, മനസ്സിൻ്റെ വാതായനങ്ങളെ തുടർച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ അതിനെ തിളക്കമുള്ളതാക്കി നിലനിർത്തേണ്ടതുണ്ട്. ഇടയ്ക്ക് കടന്നു വരുന്ന ചിന്തയുടെ, നെഗറ്റീവ് ചിന്തകളുടെ ഒരു കാർമേഘം മതി അവ ഏത് നിമിഷവും മൂടാൻ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ മനോഭാവമാണ് ഈ ജാലകങ്ങൾ എന്ന് കാണാം. ചിലർ ചുറ്റും നടക്കുന്നവ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ജാലക കാഴ്ചകളായി കാണുമ്പോൾ മറ്റു ചിലർക്കത് നിഷേധാത്മക കാഴ്ചകളാവും. ഇതുകൊണ്ടാണ് മനോഭാവത്തിന് ഈ കാഴ്ചകളുടെ മേൽ ഏറെ പ്രസക്തി ഉണ്ട് എന്ന് പറഞ്ഞത്. രണ്ട് തടവുകാരെക്കുറിച്ചുള്ള ഒരു കഥയുണ്ട്. ഒരാൾക്ക് മാത്രമേ ജനലിലൂടെ പുറത്തേക്ക് കാഴ്ച കാണാൻ അവസരമുള്ളൂ, ഭാഗ്യമുള്ളൂ. അയാളുടെ തടവറയിലാണ് ജനലുള്ള ഒരു തടവറ എന്ന് പറയുന്നത്. മറ്റേയാൾക്ക് അതിനാഗ്രഹമുണ്ടെങ്കിലും അയാൾക്ക് ജനലുകളില്ലാത്ത ഒരു തടവറയാണ് കിട്ടിയിരിക്കുന്നത്. അയാൾക്ക് അതിന് നിവൃത്തിയില്ല. പുറത്തെ കാഴ്ചകളെക്കുറിച്ച് സഹതടവുകാരനോട് ജനാലക്കൽ ഇരുന്നു കൊണ്ട് മറ്റേ തടവുകാരൻ കഥകൾ, കാഴ്ചകൾ വിവരിച്ചു നൽകും. ഒട്ടനവധി കാഴ്ചകൾ പുറത്തുണ്ട്. മുന്നിൽ മനോഹരമായ പൂക്കളുള്ള ഒരു പൂന്തോട്ടം, അതിനപ്പുറത്ത് വിശാലമായ ഗോതമ്പ് പാടം, അതിനുമപ്പുറത്ത് അതിമനോഹരമായ ഒരു പുഴ, തുടർന്ന് തുറന്ന് ഉയർന്നു നിൽക്കുന്ന വലിയ കുന്നുകൾ, ആ കുന്നുകൾക്ക് മുകളിൽ സൂര്യൻ ഉദിക്കുന്നത് അത്യപൂർവമായ അനവധ്യ സുന്ദരമായ ഒരു കാഴ്ചയാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത അത്ര വർണ്ണസുന്ദരമായ ആ കാഴ്ച, പക്ഷികളുടെ കൂട്ടങ്ങൾ പറക്കുന്ന ആ കാഴ്ച, പ്രഭാപൂരം കൊണ്ട് മൂടിയ പച്ചപുതച്ച പാടങ്ങളും നെൽപ്പാടങ്ങളെല്ലാം ഗോതമ്പ് പാടങ്ങളും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ വർണ്ണാഭമായ ആ കാഴ്ച കേട്ട്, വിവരണം കേട്ട് നല്ല തോതിൽ അശുഭാപ്തി വിശ്വാസക്കാരനായ സഹതടവുകാരൻ്റെ ചിന്തകളിലും മാറ്റമുണ്ടായി. അയാളും തൻ്റെ മനസ്സിൻ്റെ ജാലകത്തിലൂടെ ആ കാഴ്ചകളുടെ ഭംഗി ആസ്വദിച്ചു തുടങ്ങി. എന്നെങ്കിലും ഒരിക്കൽ ആ ജനാലയിലൂടെ അത്യപൂർവമായ കാഴ്ചകൾ കാണണം എന്ന് അയാളും കൊതിച്ചു. അങ്ങനെ ഇരിക്കൊരു നാൾ ജനാലയിലുള്ള തടവറയിലെ തടവുകാരൻ അസുഖബാധിതനായി. തുടർന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അയാൾ മരിച്ചു. ആ മനുഷ്യൻ കിടന്നിരുന്ന തടവറയിലേക്ക് തുടർന്ന് മറ്റേ തടവുകാരൻ മാറ്റപ്പെട്ടു. അയാളെ സംബന്ധിച്ച് അതൊരു വലിയ അവസരമായിരുന്നു, പുറത്തെ അസുലഭ സുന്ദരമായ കാഴ്ചകൾ കാണാനുള്ള അവസരം. എന്നാൽ തടവറയിലെത്തി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അയാൾ അമ്പരന്ന് പോയി. പുറത്ത് പൂന്തോട്ടമില്ല, ഗോതമ്പ് പാടമില്ല, പുഴയില്ല, കുന്നുകളില്ല, പകരം ഉയരത്തിലുള്ള ഒരു വലിയ മതിൽ മാത്രം. തന്നെ സന്തോഷിപ്പിക്കാനായി മരിച്ചുപോയ ആ തടവുകാരൻ അയാളുടെ ഭാവനയിൽ സൃഷ്ടിച്ചു നൽകിയ കാഴ്ചകളായിരുന്നു അതെല്ലാം എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അതെത്ര സ്വാഭാവികമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു എന്ന് ഇപ്പോഴുള്ള തടവുകാരൻ മനസ്സിലാക്കി. ഇവിടെ ഈ കഥയിൽ കാഴ്ചപ്പാടാണ് വ്യക്തമാക്കുന്നത്. മുന്നിലെ മതിലിൽ ഇത്തരത്തിൽ സുന്ദരമായ കാഴ്ചകളുണ്ടെന്ന് വിവരിക്കാൻ കഴിയുന്നത് ഒരു അപൂർവ സിദ്ധിയാണ്, ശുഭാപ്തി വിശ്വാസത്തിൻ്റെ മകുട ഉദാഹരണമാണ്. ഇത്തരത്തിൽ മാറ്റം വരുത്തിയ മനോഭാവത്താൽ നമ്മുടെ മനസ്സിൻ്റെ ജാലക കാഴ്ചകൾ സുന്ദരമാക്കുമ്പോഴാണ് ജീവിതം സുന്ദരമായി നമുക്ക് അനുഭവപ്പെടുന്നത്, തെളിമയുള്ള കാഴ്ചകൾ ഉണ്ടാവുന്നത്. ചുറ്റുമുള്ള പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതും പൂ വിരിയുന്നതും സഹജീവികളുടെ പുഞ്ചിരികൾ കാണാൻ കഴിയുന്നതും ഒക്കെ ഇങ്ങനെ തെളിമയുണ്ടാവുമ്പോഴാണ്. ഈ തെളിമ കെട്ടുപോകരുത് നമ്മുടെ ജീവിതത്തിന് എന്നതാണ്. ജീവിതത്തിന് അടുക്കും ചിട്ടയും വരുത്തുക, വൃത്തിയോടെ ശുദ്ധമായ ചിന്തകളോടെ ജീവിതത്തെ കൊണ്ടു നടക്കാൻ ശീലിക്കുക. നമ്മുടെ വാക്കുകൾ തെളിമയുള്ളതാവണം. എന്തിന്? നമ്മുടെ നോട്ടങ്ങൾ പോലും ശുഭകരം ആവണം. അതൊരു മനോഭാവമാണ്. ഈ ലോകത്തിന് മുഴുവൻ നന്മ കൈവരണമെന്നും അതിന് തന്നെക്കൊണ്ട് ആവുന്നതൊക്കെ ചെയ്യാൻ കഴിയണം എന്ന ചിന്തയും ഒരു മനോഭാവവും. ആ ചിന്തകൾ, മനോഭാവം നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളവരാക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ തിളക്കമുള്ള കണ്ണാടി പോലെ സ്വച്ഛന്ത സുന്ദരമാക്കി മാറ്റും. ആ ജാലകത്തിലൂടെ നിങ്ങൾ പുതിയ മനുഷ്യരെ കാണും, പുതിയ ലോകവും കാണും, നിങ്ങളെ കാണും. ആയതിനാൽ
ആ ജനച്ചില്ലുകൾ എക്കാലവും തുടച്ചു വൃത്തിയാക്കി വെക്കുക. ആ ചില്ലുകൾ നിങ്ങളുടെ മനസ്സാണ്, കാഴ്ചകൾ നിങ്ങളുടെ മനോഭാവവും. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു ജാലകമാണ് എന്ന ഈ വിഷയം തീർച്ചയായും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മനോഭാവത്തിൽ മാറ്റം വരുത്തുമ്പോൾ നിങ്ങളുടെ പുറം നിങ്ങളുടെ മനസ്സാകുന്ന ജനൽ ചില്ലകളിലൂടെ നിങ്ങൾ പുറത്തു കാണുന്ന കാഴ്ചകൾ സുന്ദരമായി മാറുമെന്നത് പറയാനാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ പറഞ്ഞത്. തീർച്ചയായും നിങ്ങൾ ഈ കാഴ്ചകൾ നിങ്ങളുടെ മനോഭാവത്തിലൂടെ മാറ്റങ്ങൾ വരുത്തി. നിങ്ങൾ അല്ലാത്ത രീതിയിൽ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാർമേഘ പടലങ്ങൾ മൂടിയ നിങ്ങളുടെ മനസ്സിൻ്റെ ചില്ലുകൾ നിങ്ങൾ തുടച്ചു വൃത്തിയാക്കി, എത്രയും വേഗം നിങ്ങൾക്കത് തുറച്ചു വൃത്തിയാക്കാൻ കഴിയുന്നുവോ, ചിന്തകൾ കൊണ്ട് മനോഭാവം കൊണ്ട് നിങ്ങൾക്കതിന് കഴിയുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ലോകം, നിങ്ങളുടെ ലോകം, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം എല്ലാം സമൃദ്ധമായ നന്മയുള്ള കാഴ്ചകളായി നിങ്ങൾക്ക് അനുഭവപ്പെടുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ, ഇന്ന് ഞായറാഴ്ച നടക്കുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫോറൈൻ ക്ലബ് ഗ്ലോബലിൻ്റെ സൂം മീറ്റിങ്ങിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മാധവചന്ദ്രനാണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആയുർവേദ വിശഗ്ധരനാണ്. അദ്ദേഹത്തിന് ഇന്ന് സംസാരിക്കുന്ന വിഷയം ലൈഫ് സ്റ്റൈൽ ഇത് ആയുർവേദിക് പെർസ്പെക്റ്റീവ് എന്നാണ്. ജീവിത രീതികൾ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ അദ്ദേഹം ജോലി ചെയ്യുന്ന, അദ്ദേഹം വർക്ക് ചെയ്യുന്ന, അദ്ദേഹം ചീഫ് ഫിസിഷ്യനായിരിക്കുന്ന രസായന ആയുർവേദിക് സെൻ്ററിൽ ഞാൻ ഒരിക്കൽ സന്ദർശിച്ചിട്ടുണ്ട്. എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള പിറവം സൈഡിലുള്ള ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥാപനമാണത്. ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ അനുവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിൻ്റെ എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണത് നടത്തുന്നത്, ശ്രീ സാദിഖലി. അതോടൊപ്പം തന്നെ ആ ഒരു ചിട്ടയായ ആയുർവേദ രീതികൾ അനുവർത്തിക്കുന്ന വെറും ഒരു ബിസിനസ് മാത്രമല്ലാതെ ചിട്ടയായ ആയുർവേദ പാരമ്പര്യങ്ങൾ പുലർത്താൻ ശ്രമിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അദ്ദേഹത്തെ. മാത്രവുമല്ല, ഡോക്ടർ മഹാദേവചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ അറിയും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ദിവംഗതനായ ശ്രീ വി വിശ്വനാഥ മേനോൻ. അദ്ദേഹം കേരളത്തിൻ്റെ അറിയപ്പെടുന്ന മന്ത്രിയായിരുന്നു, അദ്ദേഹം MP ആയിരുന്നു. അത്തരത്തിലുള്ള അറിയപ്പെടുന്ന വലിയ ഒരു പിന്നെ വിശാല വീക്ഷണമുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം. ഒരു ചികിത്സാശാസ്ത്രം എന്നതിനേക്കാൾ ഉപരി ഒരു ജീവിതചര്യയാണ് ആയുർവേദം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിന് നാം അനുഷ്ഠിക്കേണ്ട ചര്യകൾ അദ്ദേഹം ഇന്നത്തെ ഈ പ്രോഗ്രാമിലൂടെ വിവരിക്കുന്നു. കൂടാതെ രാവിലെ ഉണരുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുമ്പോൾ വരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദിനചര്യയിൽ വിവരിക്കുന്നതോടൊപ്പം മാറി മാറി വരുന്ന ഋതുക്കളിലും ഋതുസന്ധികളിലും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും ആയുർവേദത്തിൽ കൃത്യമായി പറയുന്ന മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് വിവരിക്കുന്നുണ്ട്. പുരുഷാർത്ഥങ്ങളെ സാധിച്ചെടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ശരിയായ ജീവിതചര്യയിലൂടെ കൈവരിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം നമ്മോട് വിവരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടർ മാധവചന്ദ്രനെ കേൾക്കുക. ഇത് വളരെയേറെ ആവശ്യമായ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലത്ത് പുതിയ ആരോഗ്യ സംരക്ഷണവും പുതിയ ചികിത്സാരീതികളും ആയുർവേദം പോലുള്ള ഹോമിയോ പോലുള്ള ചികിത്സാരീതികൾ വലിയ സാങ്കത്യം നേടുമ്പോൾ, പ്രത്യേകിച്ച് ആയുർവേദം പോലുള്ള പാരമ്പര്യ ചികിത്സാരീതികൾക്ക് വലിയ പ്രാധാന്യം കൈവരുമ്പോൾ, തീർച്ചയായും നിങ്ങൾ ആരോഗ്യ സമ്പൂർണമായ ഒരു ജീവിതത്തിനായി തീർച്ചയായും ഈ വിഷയം നിങ്ങൾ കേൾക്കുക. അദ്ദേഹത്തെ നിങ്ങൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കേൾക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ സൂം മീറ്റിംഗിൽ 4 മണിക്ക് ഫോറൈൻ ക്ലബ് ഗ്ലോബലിൻ്റെ 4 മണി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എല്ലാവരും എത്തുക. വളരെ നേരത്തെ തന്നെ 3:30 മുതൽ ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾ ഈ അവസരം, മിക്കവാറും എല്ലാവരും 4 മണിക്കൊക്കെ ശേഷമാണ് അധികം പേരും വരാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ചില വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ അവർക്ക് കേൾക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി നേരത്തെ തന്നെ വന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തിളക്കമുള്ള, നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ.